ഡ്യൂട്ടിക്കിടെ യുവ ഡോക്ടർ കൊല്ലപ്പെടാനിടയായ സംഭവത്തിന്റെ ഞെട്ടലിലാണ് ഇടുക്കിയിലെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരും ജീവനക്കാരും. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ചെറുതും വലുതുമായ ഒട്ടനവധി അക്രമ സംഭവങ്ങൾ ഹൈറേഞ്ചിലെ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടായിട്ടുണ്ട്. സിസിടിവികൾ പോലും ഈ ആശുപത്രികളിൽ ഇല്ലെന്നതാണ് വസ്തുത. ആശുപത്രിയിലെ ജീവനക്കാർക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിക്കുമ്പോഴും ആശുപത്രിയിൽ നിരീക്ഷണ ക്യാമറകളില്ലാത്തത് പ്രതികൾക്ക് രക്ഷപ്പെടാൻ പഴുതാകുന്നുവെന്നാണ് ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും പറയുന്നത്. കൊട്ടാരക്കരയിൽ പോലീസ് വൈദ്യപരിശോധനയ്ക്കെത്തിച്ച ആളുടെ ആക്രമണത്തിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ ഞെട്ടലിലാണ് ജീവനക്കാരുടെ തുറന്നു പറച്ചിൽ. ഒരു 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു സുരക്ഷാ ജീവനക്കാരുടെ ഒരു സംഭവം എല്ലാ ആശുപത്രികളിലും അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ആരോഗ്യ പ്രവർത്തകർക്ക് ജീവഭയമില്ലാതെ രോഗികളെ ചികിത്സിക്കാൻ പറ്റത്തില്ല എന്നൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ കർശനമായ നിയമ നടപടികളും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇതുപോലത്തെ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കത്തുള്ളൂ. പോലീസിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഒരു യുവ ഡോക്ടർ കുത്തേറ്റ് മരണപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് അത്യന്തം വേദനാജനകമായ ഒരു സംഭവമാണ്. ഇനിയും ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, അതിനുള്ള ശക്തമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാഷ്വാലിറ്റികളുടെ രാത്രികാല ഡ്യൂട്ടി ഭയത്തോടെയാണ് ജീവനക്കാർ പൂർത്തിയാക്കുന്നത്. പലപ്പോഴും ഡ്യൂട്ടിയിൽ വനിതാ ഡോക്ടർമാരായതിനാൽ ചികിത്സയ്ക്കെത്തുന്നവരിൽ ചില ആളുകളെങ്കിലും മോശമായി പെരുമാറാറുണ്ടെന്നും ഇവർ പറയുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ 3 അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതികളെ പിടികൂടാറുണ്ടെങ്കിലും തെളിവുകളുടെ അഭാവം കാരണം ഇത്തരക്കാർക്ക് തക്ക ശിക്ഷ ലഭിക്കാത്ത സാഹചര്യമാണുള്ളതെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. ഹൈറേഞ്ചിലെ തിരക്കേറിയ താലൂക്ക് ആശുപത്രികളിൽ പോലീസ് എയ്ഡ് പോസ്റ്റുമില്ല. 2 മുമ്പ് ക്യാമറ സ്ഥാപിക്കണമെന്ന് ജീവനക്കാർ HMCയെയും കട്ടപ്പന നഗരസഭയെയും അറിയിച്ചിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. കൊട്ടാരക്കരയിലേതിന് സമാനമായ ഒരു വാർത്ത ഇനിയും ഉണ്ടാകാനുള്ള അവസരം ബന്ധപ്പെട്ടവർ സൃഷ്ടിക്കരുതെന്നാണ് ഡോക്ടർമാരുടെ അഭ്യർത്ഥന.